പറയുമ്പോൾ നമ്മളന്ന് നേരൂട്ടിയും ലച്ചും വന്നിട്ടുണ്ടായിട്ടില്ലേ. അപ്പം ആയില അലീന വരാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഇരിക്കണോ എനിക്കന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്റെ ലാംഗ്വേജ് അല്ലേ. അക്കാടത്തേക്ക് ഇറങ്ങി തളർന്നു തോന്നു. മമ്മ കൊണ്ട് എന്റെ മോനെ മമ്മ കൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മള് അഗൈൻ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. ബിക്കോസ് നമ്മള് യൂഷ്വലി ചെയ്യാറ് ആണെങ്കിൽ ഫുഡിങ്ങും പിന്നെ ജസ്റ്റ് ഒരു ഔട്ട്ഡോർ അങ്ങനത്തെ വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ബെസ്റ്റി അലീന ക്രിസ്റ്റി അവളുടെ പേര്. ഓക്കെ, അവള് അപ്പം വൺ ആൻഡ് ഹാഫ് ഇയർ ആയി നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ട്. അപ്പം അവള് ഇന്ന് എന്നെ കാണാൻ വരുന്നുണ്ട് ഇവിടെ വീട്ടിലേക്ക്. അപ്പം ഈ ബെസ്റ്റ് പറയുമ്പോൾ നമ്മളന്ന് നേരൂട്ടിയും ലച്ചും വന്നിട്ടുണ്ടായിട്ടില്ലേ. അപ്പം ആയില അലീന വരാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അലീനാണ് ഇന്ന് വരുന്നത്. അപ്പൊ അവർ വന്ന ടൈം അലി വന്നിട്ടില്ല. അലി ലാസ്റ്റ് വന്നത് യേശുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. ആൻഡ് ഇന്ന് വരുന്നുണ്ട് പറഞ്ഞു. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് ലാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പം അലി വരുന്നതിനോട് പ്രമാണിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് ഇപ്പം ഇവിടെ റഫായിട്ട് എന്തൊക്കെയാ നടക്കുന്നതെന്ന് കാണിച്ചതാ. ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പ ഇല്ല. ഇന്ന് സൺഡേ ആണ് ആക്ച്വലി, അപ്പം ലീവാണ്. പക്ഷെ ഉപ്പ പുറത്ത് പോയിട്ടായിട്ടത് ബിയ നല്ല ഉറക്കിയാണ്. അവള് നമ്മള് മേലെ കടന്നത്. അപ്പൊ ഞാൻ ഇറങ്ങി വന്ന് താഴേക്ക് ഓൾറെഡി. അപ്പൊ അവളുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ബിയ മേലെ ഉറങ്ങുന്നുണ്ട്. ബാക്കി എല്ലാരും ഓണാണ്. അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. പിന്നെ നമ്മളുടെ ഫ്രണ്ട് വരും. അങ്ങനെ ചെറിയ ചെറിയൊരു വിശേഷമായിട്ട് ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ എന്താ, എല്ലാവരും ഡു വാച്ച്. യേശുവിന്റെ പേരുണ്ട് ആ ഏകദേശം ഇല്ല എൻഗേജ്മെന്റ് ഹാമ്പർ ഉമ്മ ഫ്രഷ് ഫ്ലവർ സെറ്റ് എന്തായി കൊടുക്കുന്നു മുള്ളൽ കൊടുക്കുന്ന ബൊക്കേക്ക് ഹെൽപ്പ്. എത്ര മണിക്ക് കൊടുക്കണ്ടേ? 9:30 കൊടുക്കണം. അവിടെ ഡ്രസ്സിന്റെ ഇതായി. ചോക്ലേറ്റിന്റെ ഇത് വായിട്ടുണ്ട്. ടവർ ഏകദേശമായി. അപ്പം ഇന്ന് സൺഡേക്ക് എൻഗേജ്മെന്റ് ഓർഡറാണ്. അവരതിന്റെ തിരക്കിലാണ്. യേശുവിന് എണീക്കാൻ ആയിട്ടില്ല. നല്ല ഉറക്കിലാണ്. അത് പിന്നെ ഗ്രാനി ബേബീസാണ്. സോറി, ഗ്രാനീസ് ബേബിയാണ്. മുച്ചപ്പാന്റെ ചുമ്മാൻ്റെ കൂടെ ഉറങ്ങും തന്നിട്ടവർ. കേക്ക് ഉണ്ട്. കേക്ക് വേറെ ബേക്കറിന് ഹോം ബേക്കറാണ് ചെയ്തത്. ബാക്കി കാണിച്ചേട്ടാ. ഫോട്ടോ സെക്ഷന് വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഹാമ്പേഴ്സ്. ആയി കൊടുക്കാൻ. താങ്ക് യു. ഇത് മൊത്തായിട്ട് വേണ്ട. ഇതിനടക്ക് ഓസിക്കൊരു പ്രൊപ്പോസിങ്. അപ്പൊ ജാസ് ക്രാഫ്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നല്ല രീതിയിലൊരു ക്രാഫ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ ലൊക്കേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഡി എം ചെയ്യാൻ ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കാം.
നമ്മളെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓ കോടതിക്ക് ഇറങ്ങി തളർന്നു തോന്നു. ചൂട് നല്ല ചൂടുണ്ട്. ഹോസ്റ്റലല്ല ഇപ്പൊ വർക്ക് ഇങ്ങനെ ഓടുന്നല്ലേ. എട്ട് മണിക്ക് എത്ര എട്ട് മണിക്ക് ആട്ടല്ലോ എത്തല്. ഫയറ് ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തത് നിക്കാൻ നമ്മൾ ഇതിനൊന്ന് സെയിം ആണെന്ന് തോന്നുന്നു. എന്നാ റെഡി ഫയറോ? എന്റെ ഇടക്ക് ഫോണുണ്ട്. ഇതിപ്പോ കയ്യോ ദിയ ജ്യൂസ് ആക്കാൻ ഹെൽപ്പ് ആക്കുന്നു. അതിനെ കൊന്ന് കൊല വിളിക്കുന്നത് എന്നോട് ഇല്ലാതെ. എന്തിനാണ് എന്തിന് ടി വി നോക്കാൻ കമ്പനിക്ക് കൂട്ടി പോകുന്നു ഇവിടെ. യസ്മിന് ഇപ്പൊ അമ്മാനെ വേണ്ട അല്ലേ? തല്ലിനെന്തിന്? ഇത് വേണ്ടേ? വാച്ച് വേണ്ടേ? വാച്ച് ഇതാ. ആരിട്ടുണ്ട്? മമ്മ ഇട്ടിട്ടേ. മമ്മ ഇട്ട മാണ്ട. റൈറ്റാന്ന് അല്ലേ ജോ? ഇതിന്റെ പബ്ബ റൈറ്റ് തന്നെ അല്ലേ ഇടരു? മമ്മനെ വേണ്ടല്ലേ? മമ്മ പോട്ടെ എന്നാലേ. ഇപ്പൊ വാച്ചിട്ടിട്ട് അല്ല ഇങ്ങനെ വാച്ച് നോക്കി. ഏജു മമ്മ കൈ കഴിച്ചല്ലേ. ഓർലക്സ് കൊടുക്കാനാ? നീ ജ്യൂസ് കുടിക്കാൻ വിട്ടാ? നാലിക്ക നന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്റെ ലാംഗ്വേജ് അല്ലേ. അവളിന് ഉമ്മാക്ക് മനസ്സിലാവും അല്ലേ ചുമ്മാ? മമ്മ പോട്ടെ എന്നാലേ. പിന്നെ നീ പറഞ്ഞ മമ്മനെ വേണ്ടെന്ന്. ഇതേർന്നി കവർ മമ്മ ഇരുന്നോളാം. നമ്മള് ഫുഡ് റെഡി. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രം. ലൈറ്റ് ഇട്ടോ. നമ്മള് ഫുഡ് റെഡി. ഡ്രാഗൺ ചിക്കൻ
വെജിറ്റബിൾ ബിരിയാണി സാലഡ്, ചെറിയൊരു ലഞ്ച്. അടുത്ത നമ്മള് അതിരിക്കോ. ആ ഇത് ഫസ്റ്റ് സ്പ്രൈറ്റ്. അപ്പൊ ഫുഡ് കഴിക്കണ്ടേ? സിമ്പിൾ, സോ സിമ്പിൾ. എന്നാണ് നമ്മ പേടി പറഞ്ഞ പോലെ പടകാള ആ പാട്ട് പാടേണ്ടത്. അയ്യോ, ആ മമ്മ തരാ ചോറ് കഴിച്ചാ തരാ. ചോറ് ആന സ്ഥലം കാണിക്ക്. ഇവിടുന്ന് കൈ കണ്ണു നോക്കുമ്പോ രണ്ടു വയ്ക്ക്. എന്നാലും ഇങ്ങനെ ഒറ്റക്കൊന്നുമില്ല. ചോയിച്ചാ വന്ന ഗസ്റ്റ് കഴിച്ചോന്നോ? നീ പറഞ്ഞത് നീ എന്നെ കേട്ടിനാ? അജിന്ന് ക്ലോസ് എടുക്കും. ഞാൻ ഇപ്പറ വരുമ്പോ ചോദിക്കുന്ന നീ കഴിക്കുന്നില്ല. എന്നിട്ടു വേണോ വലിയ ഉണ്ട വായിലിടാൻ വീഡിയോ? ഞാൻ പോലെ ആക്കുന്നുണ്ട്. എനിക്ക് വെച്ചിട്ട് കിളിവാറില്ലായി. ആ പോട്ട് സ്പ്രൈറ്റ് വേണ്ട തരൂല. അപ്പറയില്ലവർക്ക് മാത്രേ ഉള്ളൂ. ആ ഇപ്പൊ കാണിച്ചതില്ലേ? അതിപ്പോ ഇപ്പറം കൊണ്ടുവരട്ടാ. വാച്ച് അതിലേക്ക് വാച്ച് കണ്ടിട്ട് കുഞ്ഞു ഓളം കൊണ്ടിട്ടിരിക്കുന്ന കുളിമാല തന്നെ വാച്ച് വേണമെന്നാണ്. ടേബിളിൽ ഇരിക്കി കഴിക്കോ. ചിക്കൻ ഇട്, ഇട്ട് കൊടുക്കുന്നിയാ. ബ്രസ് പീസ്, ബോൺ പീസ്. ഹോൾ ടീം അങ്ങനെ എന്തുമാ പൂച്ച കിട്ടതാ? നോക്കിട്ട് വേല കിടത്തന്നെ എന്റെ മുമ്പ് തന്നെ ഇഷ്ടപോലെ. ആന്റി കൊടുത്ത് വെച്ചോ മെല്ലെ. അമ്മ ആന്റി പോയി. കഴിഞ്ഞ ഓട്ടം കാട്ടം കഴിഞ്ഞ തിന്നത് ഫുള്ളും തേച്ചില്ലേ? വയസ്സ് വിടുന്നില്ല. ഒരു ഒളിച്ചളി ഒന്നും പറയണ്ടാക്കുമല്ലോ. മാല തന്നെ ചേട്ട പോന്ന് വരും. വിടിയിട്ടുണ്ടല്ലോ യേസു. എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചു? ബോ ചോദിച്ചു പോ. ഇത്ര നേരം കളിച്ചത് പോയി. എന്തൊറ്റിയേ? അത് തുറക്കാൻ പറ്റൂല. അതെങ്ങനെ തുറക്കാൻ പറ്റൂല മോനെ? നമുക്ക് ഫോട്ടോ എടുക്കാല. അതെങ്ങനെ തുറക്കല്? കീ വേണം. തുറന്നോ? തുറന്നിട്ട് തന്നെ ഉണ്ടോ? ഇനി ഈ ഹോൾ വ്ളോഗിൽ തന്നെ കാണിച്ച എന്റെ വ്ളോഗാണെന്ന് തിരിയുണ്ട്. ഇവരെന്താണ്? അമ്മ തുറക്കും. നമുക്കൊരു ഒരു ഫോട്ടോ എടുത്തിട്ടാ. ഒന്നും എടുത്തിട്ട് ഇങ്ങനെ കണങ്ങണ സംസാരിച്ച മാത്രം. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാലോ. ഇൻക്ലൂഡിങ്ങിന് മാത്രല്ല, ഇങ്ങ മാത്രല്ല ഈ വ്ളോഗില് ഞാനില്ല. ഗേറ്റ് തുറക്കുന്ന സ്റ്റൈലി. ഹെൽമെറ്റ് ഇടുമ്പോഴേ ഹെൽമെറ്റ് ഇട്. വന്നാള് പോന്നതിന് മുമ്പേ പെരക്കത്താള് പോയി. അയ്യോ യേശു, ആപ്പ കൂട്ടായിട്ടില്ല പ്രശ്നം. നമുക്ക് പോവാം, മമ്മാന്റെ കൂടെ പോവാട്ടാ. ഇതിയ ബസ് സ്റ്റോപ്പ് വരെ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. ബൈ ബൈ. ആ പോവാ നമുക്ക്. ആന്റിക്ക് ബൈ പറഞ്ഞേ. പോയി മൂടി പോയി. നീ കളിച്ചിട്ട് പോ. ഓക്കെ ഓക്കെ, എന്നാ വേണ്ട. ദേശായി
ആര് പോയിന് ആന്റി വരും. ആന്റി പോയല്ലേ, മമ്മ കൊണ്ട്, എന്റെ മോനെ മമ്മ കൊണ്ട്. എന്നാ ബായ് പറഞ്ഞേ. ഒരു നാറ്റ വാവാ, നമുക്ക് ഉള്ളിൽ പോല. കരഞ്ഞൂടാ മുത്തേബാ. ആന്റി വരും. എല്ലാരും യസുവിനെ കോലിട്ടായി ഐസ്ക്രീം എല്ലാം വാങ്ങിക്കാനാ പോയത്. ഇപ്പൊ കോ യസുവിന് കാറ് ലോറിയെല്ലാം കൊണ്ടുവരും. കൊണ്ടുവരും. ഇത് ഫുള്ള് വയലൻസ് ആയി ഗൈസ്. അവനെ സമാധാനിപ്പിച്ചുള്ളിലേക്ക് ഒന്ന് കൊണ്ടോട്ടെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ലോഗ് ചെയ്യുന്നതിലേക്കും ബൈ ബൈ.